നമസ്കാരം. ഫാക്ട്സ് ആൻഡ് കട്ടിലേക്ക് സ്വാഗതം. എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയ്ക്കെതിരെയുള്ള വലിയൊരു ഗൂഢാലോചന രൂപപ്പെടുകയും അത് ഇന്നലത്തെ പ്രിൻസിപ്പാളിൻ്റെ ഒരു പത്രസമ്മേളനത്തോടുകൂടി അതിൻ്റെ അത് നിർവീര്യമാക്കപ്പെടുകയും ഫിസിൽഡ് ഔട്ട് ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഫാക്ട്സ് ആൻഡ് കട്ട് ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, എല്ലാ കാലത്തും എസ് എഫ് ഐ നേതൃത്വത്തെ, അതായത് ഒരു കാലത്ത് ക്യാമ്പസുകൾ 70s അവസാനം വരെ ക്യാമ്പസുകൾ അടക്കി ഭരിച്ചിരുന്ന വലതുപക്ഷത്തെ നിഷ്കാസിതമാക്കി കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിലും സാന്നിധ്യമില്ല എന്ന തരത്തിലേക്ക് മാറ്റിയെടുത്തുകൊണ്ട് സമ്പൂർണ്ണ ആധിപത്യമുള്ള വിദ്യാർത്ഥികളുടെ എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രാതിനിധ്യമുള്ള ഒരു സംഘടനയായി എസ് എഫ് ഐ വളർന്നു. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി എസ് എഫ് ഐ നേതൃത്വത്തിനെതിരെ നിരന്തരമായ ഗൂഢാലോചനകളും ഇത്തരം കള്ളപ്രചാരണങ്ങളും നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നമുക്ക് കുറച്ച് മുമ്പത്തെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, എം സ്വരാജ് നടത്തിയിട്ടുള്ള ഒരു പ്രയോഗത്തിൻ്റെ പേരിൽ, പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം വളരെ നട്ടാൽ കുരുക്കാത്ത ഒരു നുണ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം നടത്തിയ ആ പ്രയോഗത്തിൻ്റെ തന്നെ സ്രഷ്ടാവ് സ്വദേശാഭിമാനിയാണ്. അങ്ങനെ ഒരു പ്രസ്താവനയുടെ പേരിൽ സ്വരാജിനെ ആക്രമിക്കുന്നു. അതിനുശേഷം ജെയ്ക്ക്, നമുക്കറിയാം ജെയ്ക്കിനെ സി എം എസ് കോളേജിലെ, കോട്ടയം സി എം എസ് കോളേജിലെ ഒരു വിഷയത്തിൻ്റെ പേരിൽ, അവിടുത്തെ ഒരു സിലബസ് പരിഷ്കരണത്തിൻ്റെ പേരിൽ സമരം നടത്തിയ, അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ് എന്ന സിനിമ പ്രദർശിപ്പിച്ചതിൻ്റെ പേരിൽ അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ കഠിനമായ ആക്രമണങ്ങൾക്ക് വിധേയനായ, ശാരീരിക ആക്രമണങ്ങൾ, എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒക്കെ സന്ദർശിച്ച ദിവസമാണ് കെ എസ് യുക്കാർ അവിടെ നിന്ന് ജെയ്ക്കിനെ കോട്ടയത്ത് വെച്ച് ആക്രമിക്കുന്നത്. ഇങ്ങനെ എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ ഭീകരമായ ആക്രമണം നടന്നതിൻ്റെ ഒരു ചരിത്രം നമുക്കുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം ആർഷയ്ക്കെതിരെയുള്ള ആക്രമണത്തെയും കാണാം. അതിന് നേതാക്കൾക്കെതിരെ ആക്രമണം നടത്തുകയും അത് പിന്നീട് അത് സംഘടനയെ തകർക്കാനുള്ള ഒരു വഴിയുമായി കാണും. അപ്പോൾ ഈ വലതുപക്ഷവും അവർക്ക് ഏറ്റവും സഹായം ചെയ്തു കൊടുത്തത് വലതുപക്ഷ മീഡിയ, കേരളത്തിലെ വലതുപക്ഷ മീഡിയയാണ്, വലതുപക്ഷ മാധ്യമങ്ങളാണ്. അപ്പോൾ ഈ ഗൂഢാലോചനയുടെ ഒരു 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 ട്രാജക്ടറി പരിശോധിക്കുമ്പോൾ അത് എവിടെയൊക്കെ എത്തുന്നുണ്ട്, എങ്ങനെയാണ് ദിനേശിന് അത് തോന്നുന്നത്? അത് ഈ നമുക്ക് പി എം ആർഷോയുടെ കേസ് തന്നെ തുടങ്ങാം. പി എം ആർഷോ സംസ്ഥാന എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ടാണ് ഈ ആക്രമണം നേരിടുന്നതെന്നുള്ള വസ്തുതയാണ്. ഈ വാർത്ത 2 ദിവസം മുമ്പ് മനോരമ 1st പേജിൽ ലീഡ് വാർത്തയാക്കും പ്രസിദ്ധീകരിച്ചു. ആ വാർത്തയിൽ പി എം ആർഷോ, അതായത് ഒരു ഒരു വസ്തുതാപരമായ പിശകാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ വാർത്ത പ്ലേസ് ചെയ്യാണ്. ഇതിനകത്ത് വസ്തുതയില്ലാന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് പി എം ആർഷോയുടെ മാർക്ക് ലിസ്റ്റിൽ പരീക്ഷ എഴുതാതെ ജയിച്ചു എന്നത് പി എം ആർഷോയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വാർത്ത എഴുതുന്നു. അതിനോട് ചേർന്ന് വിദ്യ എന്ന പെൺകുട്ടി വ്യാജരേഖ ഹാജരാക്കി ജോലി നേടി എന്ന് പറയുന്നു. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ ജയിക്കാത്ത, മത്സരിക്കാത്ത കൗൺസിലർ ജയിച്ചതായി രേഖപ്പെടുത്തുന്നു എന്നൊക്കെ എല്ലാം സമാനവൽക്കരിച്ചുകൊണ്ട്, പൊതുവൽക്കരിച്ചുകൊണ്ട് ഒരു വാർത്തയാണെന്ന് കൊടുത്തിട്ടുള്ളത്. ഇത് തന്നെയാണ് കുറെ കാലങ്ങളായിട്ട് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. അതായത് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന ഈ വ്യാജന്മാരുടെയും ഈ കൃത്രിമത്തിൻ്റെയും ഉൽപ്പന്നമാണ്, അല്ലെങ്കിൽ ഇതാണ് അവരുടെ ജോലി എന്ന് ഒരു തെറ്റായ ധാരണ പരത്താൻ വേണ്ടി മനഃപൂർവ്വമായി ചെയ്യുന്ന ഒരു വിദ്യയാണ് എന്നുള്ളത് ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞു. ഈ ആർഷയുടെ കേസിൽ തന്നെ അത് ഉദാഹരണമാണ്. അതിലേക്ക് വരും മുമ്പ് എസ് എഫ് ഐ എന്തുകൊണ്ടാണ് എസ് എഫ് ഐ ആക്രമിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ മറ്റൊരു വിദ്യാർത്ഥി സംഘടനയ്ക്കും നിലം തൊടാൻ പറ്റാത്ത വിധത്തിൽ സർവകലാശാലകളിലും കോളേജുകളിലും എസ് എഫ് ഐയുടെ കൂടെയാണ് വിദ്യാർത്ഥികൾ മുഴുവനും. തീർച്ചയായിട്ടും എസ് എഫ് ഐയുടെ പാത ഈ കേരളത്തിലെ പൊതുരാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ആക്രമണം. എന്നാൽ എസ് എഫ് ഐ ആണ് എല്ലാ കോളേജുകളിലും സർവകലാശാലകളിലും നേതൃത്വം കൊടുക്കുന്നത് എന്നതുകൊണ്ട് വിദ്യാഭ്യാസപരമായിട്ട് നിലവാരത്തിൻ്റെ കാര്യത്തിൽ ഒച്ചടി മുന്നേറ്റമാണ് കേരളത്തിലെ കോളേജുകൾക്കുള്ളത്. അതിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ NIRF റിപ്പോർട്ട് വന്നപ്പോൾ കേരളത്തിൻ്റെ മുന്നേറ്റം കോളേജുകളായാലും സർവകലാശാലകളായാലും. അപ്പോൾ ആ ആക്രമണത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അന്തരീക്ഷം മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ. ഇതിനൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതി കൂടിയുണ്ട്. കാഞ്ഞിരപ്പള്ളിയിലെ അമൽ ജ്യോതി കോളേജിൽ ഒരു ശ്രദ്ധ സതീഷ് എന്ന ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്യുന്നു. വളരെ ദാരുണമായൊരു സംഭവമാണത്. ഒരു പക്ഷേ ഒരു അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ്. നമ്മുടെ
കൊട്ടാരക്കരയിലെ ഡോക്ടർ മരിച്ചതിനെ പോലെ മരിച്ചതുപോലെ തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. കാരണം ഒരു മാനേജ്മെന്റിന്റെ അതിക്രൂരമായ സമീപനത്തെ തുടർന്ന് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ ഈ വിദ്യാലയത്തിനെതിരെ ഈ കോളേജിനെതിരെ ഉയർന്ന പ്രതിഷേധം, പൊതു സമൂഹത്തിൽ നിന്ന് ഉയർന്ന പ്രതിഷേധം വളരെ ദുർബലമായിരുന്നു ഒരു ഘട്ടത്തിൽ. പിന്നീട് അത് എസ് എഫ് ഐ സമരം അത് ഏറ്റെടുക്കുകയും എനിക്ക് തോന്നുന്നു ആ സംഭവം നടന്ന സമയത്താണ്, ആ ദിവസങ്ങളിലായിരിക്കണം ഒഡീഷയിലെ തീവണ്ടി അപകടം. ആ രണ്ട് ദിവസങ്ങളിൽ ഇതിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുന്നില്ല ശ്രദ്ധാ സതീഷിന്റെ മരണത്തിന്. തൊട്ടടുത്ത ദിവസങ്ങളിലാണ്, പിന്നെ അവധി ദിവസങ്ങളായിരുന്നു, പിന്നെ അടുത്ത വർക്കിംഗ് ഡേയിൽ എസ് എഫ് ഐ കോളേജിലേക്ക് മാർച്ച് നടത്തുന്നു, ആഷ ഉൾപ്പെടെയിൽ സംസാരിക്കുന്നു. അപ്പോൾ നമുക്ക് വ്യക്തമായി ഈ രണ്ട് സംഭവങ്ങളുടെയും ഒരു ഒരു അടുപ്പം തമ്മിലുള്ളൊരു ചേർച്ച അതാണെന്ന് തോന്നുന്നു. കാരണം ആർഷോ അവിടെ കോളേജിനെതിരെ, കോളേജ് മാനേജ്മെന്റിനെതിരെ ഒരു പക്ഷേ ഒരു പരിധിവരെ സഭയ്ക്കെതിരെ തന്നെയും ശക്തമായ ഇടപെടൽ അവിടെ നടത്തിയപ്പോഴാണ് ആർഷോക്കെതിരെയുള്ള ഈ കേസ് വരുന്നത്. അതിൽ അത് തന്നെ മറ്റൊരു ഗൂഢാലോചന. പിന്നെ മാത്രമല്ല എൻ ഐ സി ആർഷോ പരീക്ഷ ഫീസ് അടച്ചിട്ടില്ല, ആർഷോ പരീക്ഷ എഴുതിയിട്ടില്ല. അത് ആർഷോയ്ക്കും അറിയാം, ആർഷോയുടെ ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു ഒരു വ്യക്തി, ഒരു വിദ്യാർത്ഥി പാസ്സായി എന്നത് എൻ ഐ സി തയ്യാറാക്കിയ മാർക്ക് ലിസ്റ്റ് ചേർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ ഐ സി എന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. അത് ആ എൻ ഐ സി ഉൾപ്പെടുന്ന മന്ത്രാലയത്തിൻ്റെ ചുമതലക്കാരൻ ഏഷ്യാനെറ്റിൻ്റെ മുതലാളി കൂടിയായ ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരനാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം, കെ എസ് യുവിന് ഈ വിവരം ലഭിക്കുന്നു, ആ കെ എസ് യുവിന് ലഭിക്കുന്നത് ഒരു പക്ഷേ എൻ ഐ സി വഴിയായിരിക്കാം. എൻ ഐ സി ആ കെ എസ് യു ആണ്, കെ എസ് യുവിൻ്റെ അലോഷ്യസ് സേവിയർ എന്ന പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു ഞങ്ങൾക്കാണ് ആ വിവരം കിട്ടിയതെന്ന് പറയുന്നു. അപ്പോൾ അവരത് മാധ്യമങ്ങൾക്ക് നൽകുന്നു. ഇതും കൃത്യമായി അതിൻ്റെ തലേ ദിവസങ്ങളിൽ നടന്ന ഈ വിഷയം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. അതെ അതെ, അത് തീർച്ചയായിട്ടും അത് തന്നെയാണ്. അത് ചില വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് മീഡിയയ്ക്ക് അതിനകത്തുണ്ട്. പക്ഷേ ഈ പി എം മാഷയുടെ കേസിനകത്ത് മീഡിയയ്ക്ക് കൃത്യമായി തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്, മീഡിയയ്ക്കും അതിന് പ്രതിപക്ഷത്തിനും തിരിച്ചടി കിട്ടിയേക്കാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ പി എം മാഷോ എഴുതാത്ത ഒരു പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിൽ ആ പങ്കെടുക്കാത്ത ബാച്ചിൻ്റെ കൂടെ ജയിച്ചു എന്ന് ലിസ്റ്റ് വരാണ്. എങ്ങനെയാണ് ഇത് സ്വാഭാവികമായിട്ടും സാങ്കേതികപ്പുഴമാകാം എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കേസാണ്. വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ പി എം മാർഷോയുടെ പിന്നെ മാർക്ക് ലിസ്റ്റ് ടെക്നിക്കലി ഇറർ പറ്റി അവർ പ്രസിദ്ധീകരിക്കപ്പെട്ടു, അതിൻ്റെ കുറ്റം പി എം മാർഷോയ്ക്കാണ്. വിദ്യ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലി നേടാൻ ശ്രമിക്കുന്നു, അതിൻ്റെ കുറ്റം എസ് എഫ് ഐക്കാണ്, അതിന് വിദ്യക്ക് കുറ്റമില്ല. ഇതാണ് ഇതിൻ്റെ വിരോധാഭാസം. ഇവിടെ ഒരാൾ നേരിട്ട് കുറ്റം പ്രതിയാവുന്നു, മറ്റേ എസ് എഫ് ഐ പ്രതിയാവുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ എയിം, ലക്ഷ്യം എന്ന് പറയുന്നത് എസ് എഫ് ഐയെ താറടിച്ച് കാണിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് കൃത്യമായ നിലപാട് എല്ലാവരും എടുത്തു കഴിഞ്ഞു. അതായത് വിദ്യ സർട്ടിഫിക്കറ്റ് കൊടുത്ത വ്യാജാണെങ്കിൽ വിദ്യ അനുഭവിക്കണം, അത് വേറെ ആർക്കും ഏറ്റെടുക്കാൻ പറ്റില്ല. പി എം മാഷയുടെ കേസിനകത്ത് വളരെ വ്യക്തമായി ഉച്ചയോടെ തന്നെ അത് ഈ ആരോപണം വന്ന രാവിലെ തന്നെ ഈ ഇത് പരിശോധിക്കപ്പെട്ടു, ഉച്ചയോടെ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കപ്പെട്ടു, പ്രിൻസിപ്പൾ വ്യക്തമായി പറഞ്ഞുകൂടിയിട്ട് ആ വിഷയം അവിടെ അവസാനിപ്പിക്കണം. പക്ഷേ അത് പറയാതെ ഒരു ദിവസം മുഴുവൻ ഈ തള്ളി ഇത് ചർച്ചയാക്കി തള്ളിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ വേറൊരു സംഭവം കൂടി ഇപ്പോൾ ചർച്ചയാണ്. കാരണം നമുക്കറിയാം ഇ ഡി പരിശോധനയുടെ പേരിൽ കേരളത്തിലെ മന്ത്രിമാരുടെ പിന്നാലെ ഇവിടുത്തെ മീഡിയ പാഞ്ഞ ചരിത്രം നമ്മൾ മറന്നിട്ടില്ല. 24 മണിക്കൂർ മന്ത്രിയുടെ വാഹനം കടന്നു വന്നു, പിന്നാലെ ലൈവ് ചെയ്ത് ചെയ്സ് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടാണ്. എന്നാൽ ഒരു മന്ത്രി, ഒരു മുൻ മന്ത്രി ഇപ്പോൾ ഇ ഡി ചോദ്യം ചെയ്യുന്നു, പലപ്പോഴായി വിളിച്ച് അവസാനം ചോദ്യം ചെയ്യുന്നു, എ പി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അറസ്റ്റ് ചെയ്യുന്നു, ഇതൊന്നും വാർത്തയിലേ ഇല്ല. അതാണ് ഇതിൻ്റെ രാഷ്ട്രീയം. കൃത്യമായിട്ട് ചില കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി ചില ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സ്വയമേവ മാധ്യമങ്ങൾ അതായത് ജനങ്ങളുടെ മുമ്പിൽ ഇളിഭരായിക്കൊണ്ടിരിക്കുകയെന്നുള്ള വസ്തുതാണ് ഇതിൻ്റെ വസ്തുത. വാർത്ത നൽകുന്നതിനൊപ്പം വാർത്ത നൽകാതിരിക്കുക, വാർത്ത തമസ്കരിക്കുക എന്നതുകൂടി വലതുപക്ഷ മാധ്യമപ്രവർത്തനത്തിന് ഉള്ളടങ്ങിയ ഒരു രാഷ്ട്രീയമാണ്. അതാണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത്. കാരണം വളരെ വ്യക്തമാണ്, ആർഷോ പരീക്ഷ എഴുതിയിട്ടില്ല, ആർഷോ പരീക്ഷ ഫീസ് അടച്ചിട്ടില്ല, ഇല്ലാത്ത പരീക്ഷയുടെ പേരിൽ ആർഷോയുടെ പേരിന് നേരെ പാസ്ഡ് എന്നെഴുതുന്നു. അത് ആർഷോ അറിയാത്ത കുറ്റമായിരിക്കെ തന്നെ അത് വളരെ പ്രകടമാണ്. അത് അതിൽ ആർഷോ കുറ്റക്കാരനല്ല എന്ന് മുഴുവൻ പേർക്കും
ഈ സംഗതി ഒറ്റനോട്ടത്തിൽ വായിച്ചാൽ മനസ്സിലാവും. പിന്നെ എന്തിനാണ് രണ്ട് ദിവസം ഈ മാധ്യമങ്ങൾ തുടർച്ചയായി ഈ വിഷയം ചർച്ച ചെയ്തത് എന്നുള്ളത് തന്നെയാണ് ശരിക്കും പൊതു മനസ്സിൽ നിന്ന് ഉയർന്നു വരേണ്ട ചോദ്യം. ആ ചോദ്യം ഉയർന്നു വരിക തന്നെ വന്നിട്ടുണ്ട്, അത് ഇനിയും ആവർത്തിക്കപ്പെടുകയും ചെയ്യും. കാരണം ഈ ആർഷയുടെ ഈ ഒരു വിഷയത്തിൽ മാധ്യമങ്ങൾ കാണിച്ചിട്ടുള്ള പ്രകടമായ ഒരു രാഷ്ട്രീയ ദൗത്യമുണ്ട്. അത് എസ് എഫ് ഐയെ തകർക്കുക, എസ് എഫ് ഐ നേതാക്കളെ ആക്രമിക്കുക, അങ്ങനെ എസ് എഫ് ഐയെ തകർക്കുക, അത് കേരളത്തിലെ പൊതു ജനാധിപത്യ പ്രസ്ഥാനത്തിനെ തന്നെ ദുർബലമാക്കാൻ ആ വിഷയം ഉപയോഗിക്കുക എന്നതാണ്. പക്ഷേ നമുക്കറിയാം ഈ മാധ്യമങ്ങളും വലതുപക്ഷവും ത്തിൻ്റെയും ആക്രമണത്തിന് വിധേയരായ മുഴുവൻ ഇടതുപക്ഷ നേതാക്കളും പിന്നീട് വർദ്ധിത വീര്യത്തോടെ കേരളത്തിൽ പിണറായി വിജയൻ ആവട്ടെ, എം സ്വരാജ് ആവട്ടെ, മുഴുവൻ നേതാക്കളും ജയിക്ക് തന്നെയാവട്ടെ, ഒക്കെ കേരളത്തിലെ ഏറ്റവും പ്രധാന പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളായി ഈ ആക്രമണത്തിന് വിധേയരായവരൊക്കെ മാറിയിരിക്കുന്നു എന്നത് തന്നെ ഈ മാധ്യമങ്ങളുടെയും വലതുപക്ഷത്തിൻ്റെ വിശ്വാസ്യതയില്ലായ്മയുടെയും വലിയൊരു തെളിവായിട്ട് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും.